ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കത്തിൽ അവിടെ യുദ്ധം അടി ബഹളം നാശപ്പാക്കം. അപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂമായിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. സോറി ഫോർ ദ ലേറ്റ്. കറക്റ്റ് ആണോ ഇംഗ്ലീഷ്? 10-ാം ക്ലാസ് വരെ ഒന്നും പോവാത്തത് കൊണ്ട് എനിക്കും മോനും വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്ക് തൽക്കാലം ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ കേൾക്കാം. ഇന്നലെ കുറച്ച് അതിഭീകരമായ വിജൃംഭരചനങ്ങളൊക്കെ നടന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ തട്ടിപ്പെട്ട് അതിനിടയ്ക്ക് തട്ടുമുട്ടൊക്കെ നടത്തി നമുക്ക് ചെറിയ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഈവൻ എന്താണോ ഞാൻ കണ്ടത് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വേർഷൻ തരുന്നതായിരിക്കും. കഴുത്തിത്തിരി വെട്ടിയിറങ്ങിപ്പോയി നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഓക്കെ, ഹായ് അഭിലാഷ് ചെലപ്പൻ, നമസ്തേ. അതായത് ബിഗ് ബോസ് എന്ന ഒരു ടി വി ഷോ അടികൂടെ ഉള്ളതാണെന്നാണ് അതിന്റെ കണ്ടസ്റ്റൻസ് വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇന്നലത്തെ കൊണ്ട് മനസ്സിലായി. പലരുടെയും റിയാലിറ്റി, കള്ളത്തരങ്ങൾ, അങ്ങനെ കുറേയധികം സ്ട്രാറ്റജി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പുറത്തേക്ക് കാണിക്കാൻ ബിഗ് ബോസിന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. സി, ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞാൻ ബിഗ് ബോസ് നോക്കിക്കാണുന്നത്. മനുഷ്യൻ്റെ അത്യാഗ്രഹം, അല്ലെങ്കിൽ നമ്മളെന്തോ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മൽപ്പിടുത്തം, അതാണ് അവിടെ കാണുന്നത്. നമ്മളെന്താണെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരത് പറഞ്ഞു തരണം. ഐ ഡോണ്ട് നോ. എനിവേ, ഹായ് 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 സൽമി, ഹായ് റിജി. അപ്പം നമുക്ക് അതിനകത്തകത്ത് പോകാം. ആദ്യം തന്നെ ഇവരുടെയൊക്കെ പേരുകളൊന്ന് ഫെമിലിയർ ആകാൻ കുറച്ച് സമയമെടുക്കും. ഓൾറെഡി ഞാൻ ഭയങ്കര വീക്കാണ് ഈ പേരുകൾ ഓർമ്മിച്ച് വെക്കുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ ആ ഒരു വിഷയം നമുക്കൊന്ന്, അയ്യോ എന്തര അങ്ങ് താഴോട്ട് പോയി, എൻ്റെ കമ്മലും കണ്ട പൊട്ടി, അയ്യോ പോയി പോയി പോയി, എല്ലാം പോയി, യൂ എൻ്റെ കമ്മലും പോയി, ഈ കമ്മലും ഞാനും പെടുന്ന ഒരുപാട്, ശിവനേ ലൈവിൽ ഇരുന്നുകൊണ്ട് എന്തരൊക്കെയാണ് കാണിക്കുന്നത്, ഷെബി അർത്തടി കിട്ടിപ്പോയി. ട്രാൻസ്മിഷൻ അൺസ്റ്റേബിളായി, അത് നല്ലൊരു അവസരമായി ഞാൻ ഉപയോഗിക്കുന്നു. ട്രാൻസ്മിഷൻ അൺസ്റ്റേബിളായ സമയം കൊണ്ട് ഞാൻ എൻ്റെ കമ്മൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇന്നലെ നമ്മൾ കണ്ട രംഗങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് പേര് പറയും, ഇനിയിപ്പോൾ ഇത് പേഴ്സണൽ ഈഗോ പ്രോബ്ലമാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. കണ്ട കാര്യം നമ്മൾ എവിടെയും പറയും. പറയണ്ടേ മോനു, കണ്ട കാര്യം പറയണതിന് പ്രശ്നമുണ്ടോ? അപ്പം അത് പറയും. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ആദ്യം തന്നെ വെൽക്കം ഡാൻസ്. ഇതിന് മുമ്പ് കടന്ന കുറേ സീനാറിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല്ലി തേക്കുന്നതിൻ്റെ സാധനം എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. രതീഷ് പേരതല്ലേ? ആ കറക്റ്റ്, രതീഷ് അണ്ണ. രതീഷ് എന്ന നിങ്ങൾ എന്തിനാ അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്? ഒരു വെള്ളപ്പൊക്കം കുത്തിമറി മൊത്തത്തിൽ ഒരു സ്ത്രീ ലംപടൻ എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അരക്കോഴിയാണോ മുഴുക്കോഴിയാണോ അതോ ഇവ ഹെൻപെക്കിടായെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇമ്മാതിരി ഒരു കോഴിയാണെന്ന് അതിനകത്ത് കയറുന്നവർക്ക് മനസ്സിലാകും. ഓൾമോസ്റ്റ് രതീഷ് ഈസ് എ കോഴി, അത് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ഉറപ്പിക്കാം. പുള്ളിക്കാരൻ പെണ്ണുങ്ങൾക്കിടയിൽ കിടന്നൊരു വിരകലും ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഒരു വെപ്രാളവും മൊത്തത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്സാഹവും. സോ കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ പീപ്പിൾ വിൽ യുനോ, അവർ അറ്റൻഷൻ കാണും. അപ്പോൾ പിന്നെ കുറേ നേരം അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പുള്ളി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കയറിയ ഉടനെ കിടന്ന് ഈ ബഹളങ്ങളെ കാണിച്ച് അത് കണ്ടന്റിന് വേണ്ടിയാണെന്ന് പട്ടിച്ചാത്തനെ മനസ്സിലാവും. നമ്മളൊരു കാര്യം അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഒന്ന് സമാധാനപ്പെട്ടിട്ട് ദ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻസ് കാണിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇത് ജെനുവൻ ആയിട്ട് തോന്നൂ, അല്ലെങ്കിൽ ഇതൊക്കെ ഫേക്ക് ആയിട്ട് തോന്നും. സോ ദ വെരി ബിഗിനിങ് സ്ട്രാറ്റജി നമ്പർ 1, രതീഷ് ഫേക്ക്. ഫേക്ക് പിന്നെ കളിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അഖിൽ മാരാറ് ശോഭ സ്ട്രാറ്റജി പോലെ ജാൻമണിയുമായിട്ടൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പുള്ളിക്കാരൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജാൻമണി വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കുറച്ച് സെൻസിറ്റീവാണ്. അവരെ നോയും പട്ടിണി കിടക്കാൻ പറയണോ? ഏച്ചുപ്പാ എന്റെ ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ ആടാ, എനിക്ക് ഇത്തിരി പോലെ വൈഫൈ ഇതാ മോനെ തരുമോ? ഓക്കെ, ഐ എം നോട്ട് യൂസിങ് എനി വൈഫൈ, ഐ എം ജസ്റ്റ് യൂസിങ് മൈ നെറ്റ്. അപ്പോ എയർടെൽ, കം ടു ദ പോയിന്റ്. ഓക്കെ, ട്രാൻസ്മിഷൻ എന്തോ ട്രബിൾ ഉണ്ട്. സോ ബെറ്റർ ഞാനിത് അവോയ്ഡ് ചെയ്തിട്ട് വീഡിയോ പിടിച്ചിരുന്നായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പറയാൻ വന്നത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. രതീഷ് അണ്ണൻ സ്ട്രാറ്റജി കളിക്കുന്നത്, അതായത് രതീഷ് അണ്ണൻ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത് അഖിൽ മാരാരെയാണ്. അഖിൽ മാരാ
അഖിൽ മാരാർ ശോഭാ ദമ്പതികളുടെ ദമ്പതികളല്ല ശോഭയുടെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്, പക്ഷെ അത് അത്ര രീതിയിൽ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കമ്മലും ആണിയും. ഹായ് നൌഷി, ഹായ് വേദുല, ഹായ് നോയമ്പില്ലേന്ന്. എടേ, ഞാൻ പട്ടിണി കിടക്കാറില്ലടേ, എനിക്ക് പട്ടിണി കിടക്കുന്നതിനോട് തീരെ യോജിപ്പില്ല, അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കാറില്ല കേട്ടോ. ഇല്ലാതിരുന്നത് പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, പില്ലി ആണി ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ആ ഇവിടെ കിടാ പിടിച്ചു കമ്മലാത്ര കമ്മലി വയ്ക്ക, നല്ല വഴിക്ക് കമ്മലി വേണ്ട, ഒരു പെണ്ണാക്ക് വേണ്ട. ആദ്യം രതീഷണ്ണന്റെ ബഹളം, പിന്നെ നമ്മുടെ ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്ത്രീയെ 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 എന്ന് ലോക്കൽ ലാംഗ്വേജ് വിളിക്കുന്ന, ലോക്കൽ ലാംഗ്വേജ് പറയുന്ന നമ്മുടെ മുല്ലപ്പൂ, ഐ മീൻ ജാസ്മിൻ. അയ്യോ, ജാസ്മിന്റെ ഓരോ തമാശകളും ഗുൽസിതങ്ങളും ഭയങ്കര സൂപ്പർ സംഭവമാണെന്നാണ് തെറ്റിദ്ധാരണ. എന്തായാലും എനിക്ക് ഈ കാര്യത്തിൽ ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു വിഷയമേ ഉള്ളൂ. എനിക്കിതിനകത്ത് അറിയാവുന്ന രണ്ട് പേര് സിജോയും ജാസ്മിനുമാണ്. സിജോയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല, പക്ഷേ ജാസ്മിന്റെ ഫുൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം, ബിക്കോസ് ഷീ മെയ്ഡ് മീ ടു സെർച്ച് ഓൾ ദാറ്റ് ഡോക്യുമെന്റ്, അങ്ങനെ ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ വേറൊരു ഡ്രാമ കളിക്കുന്നുണ്ട്, റിയാലിറ്റിയാണ് അവിടെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നല്ല കമ്മലായിരുന്നു അവിടെ, അതിൻ്റെ സുനാഫിക്കേഷൻ കുത്തി വെക്കേണ്ടായോ, അത് ഊരി ഊരി പോണ്, അതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ വയ്യാത്തതുകൊണ്ട് ഊരി അങ്ങ് ദൂരെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. ജാസ്മിൻ കളിച്ച കളിയും ഈ രതീഷ് കളിച്ച കളിയുമാണ് എനിക്ക് ഇന്ന് കൂടുതലായിട്ട് പറയാനുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സിജോ എന്ന് പറയുന്നത് ജാസ്മിനെ പറ്റി വീഡിയോ ചെയ്ത ആളാണ്. സിജോയ്ക്ക് നന്നായിട്ടറിയാം ജാസ്മിൻ ആരാണെന്ന്. അപ്പോൾ ജാസ്മിൻ ഇവിക്ഷൻ ടൈമിൽ സിജോയെ പറ്റി കൃത്യമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, അയാൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ളവരാണ്, അയാൾ ഇവിടെ നിൽക്കുന്നത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതായത് മോളെ മോളമ്മച്ചി, അന്റെ ചരിത്രം ഓൻ അറിയാം എന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? എനിച്ചത് മനസ്സിലായി. ഏതായാലും ജാസ്മിൻ, നീ വെളിയിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. യു ആർ ദ ബിഗ്ഗസ്റ്റ് തേപ്പസ്റ്റ് ഗേൾ. ആ തേപ്പ് ഗേളും കൊണ്ട് നീ പോയി ഇരിക്കുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു. അത് വെരി ബിഗിനിങ് എനിക്ക് മനസ്സിലായിരുന്നു. നീ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പയ്യനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചെറുക്കനെ ഞാൻ ഭയങ്കരമായിട്ട് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് തരുന്നത്. മോനെ ഗബ്രിക്കുട്ട ആനെ അവൾ സ്കെച്ച് ഇട്ടിരിക്കുന്നു. എടാ, ഇത് ട്രാൻസ്മിഷൻ സ്റ്റേബിൾ ആവുന്നില്ല. You open it? Better you just change this and then give to me. സ്റ്റഡി ആയല്ലോ. ജാസ്മിൻ മനഃപൂർവ്വം ആളുകൾക്കിടയിലേക്ക് ഒരു ലവ് സ്റ്റോറി ഇട്ടുന്നുണ്ട്, അപ്പോൾ ലൈവിൽ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. എക്സാക്ട്ലി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലവ് സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിക്കാർക്ക് ശ്രമിക്കുന്നുണ്ട്. ബട്ട് തേപ്പുകാരിക്ക് ഇറ്റ്സ് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ആൻഡ് അവളെ അതിനകത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരൊറ്റ ആൾ മാത്രമേ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആ നോമിനേഷൻ പോലും വാലിഡ് അല്ല എന്നാണ് മനസ്സിലാകുന്നത്. നോമിനേഷനിൽ പുള്ളിക്കാരത്തേക്ക് പ്രത്യേകിച്ച് ഇതൊന്നും വന്നിട്ടില്ല. അബ്ദുള്ളയുടെ തള്ളയ്ക്ക് പ്രാന്താണെന്ന്, അയ്യോ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ ഒക്കത്തില്ല പൊന്നുമോനെ. എൻ്റെ തള്ളയ്ക്ക് പ്രാന്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്? പ്ലീസ് ഒരു ഹായ് പറയുമ്പോ. പിന്നെന്താ ആർമി ആൻഡ് ബ്ലിങ്ക്, ഹായ് ഹായ് പറഞ്ഞല്ലോ. അനക്ക് നോമ്പൊക്കെ ഉണ്ടല്ലേടാ അബ്ദുള്ള, വെരി ഗുഡ്. നോയമ്പ് സമയത്ത് അബ്ദുള്ള പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പടച്ചവൻ പോലും എഴുന്നേറ്റ് ഇന്ന് തൊഴുത് കാര്യങ്ങൾ പറയും. പോടാ മുറിയേണ്ടി. ഇപ്പൊ സെറ്റായില്ലേ? സെറ്റ് സെറ്റ്. അവരുടെ ആദ്യത്തെ ആ ഒരു പ്രോഗ്രാം ഏതാണ്, ആ ഒരു ഇത് കൊടുത്ത ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ടാസ്കിൽ നടന്ന ഒരു ചെറിയ ഫൈറ്റ് സീൻ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തിങ്, മുടിയനാണ് നൂട്ടി കൊടുത്തത്. മുടിയൻ നൂട്ടി കൊടുത്തു, ജാസ്മിൻ അത് ഏറ്റെടുത്തു, ജാസ്മിൻ്റെ അടുത്ത് മറ്റേ പെണ്ണ് പോയി പറഞ്ഞു കൊടുത്തു. അല്ല സോറി, മുടിയൻ നൂട്ടി കൊടുത്തത് വേറൊരു വിഷയമാണ്, അതായത് ജാൻമണിയുമായിട്ടുള്ള ഫൈറ്റ്. ജാൻമണി പോയി പിന്നെ സിഗരറ്റ് പത്തിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പക്ഷെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നതായിട്ട് തോന്നി. രതീഷ് ഇവൾ അവൾ അവൾ പ്രേമിക്കുകയോ തേക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ബേജാർ ആകുന്നത്? നീ എന്തിനാ ഇവിടെ കിടന്ന് ബേജാറാവണ, നീ പൊയ്ക്കോ. എൻ്റെ മോളെ, നിന്റെ തുറന്നുള്ള വർത്തമാനത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, താങ്ക് യു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ലവ് സ്റ്റോറിക്ക് ഞാനില്ല എന്ന്. ആ
നിങ്ങൾക്കൊക്കെ ലൈവ് കിട്ടുന്നത് കൊണ്ട് ഇറ്റ്സ് ഓക്കെ, എനിക്ക് ലൈവ് കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എൻ്റെ പ്രീമിയറോ ലാസ്റ്റ് വരുന്ന ആ കുറച്ച് പോർഷൻ മാത്രമേ കാണാറുള്ളൂ, മറ്റേ ഫുള്ളിരുന്ന് കാണാനുള്ള ക്ഷമയില്ല. പാതിരാത്രിയൊക്കെ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ എല്ലാണോ ഗൂർക്കം വലിച്ചുറങ്ങുന്ന സീനറിയൊക്കെ ലൈവിൽ കാണുന്നുണ്ട്, ബാക്കി ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ റിവ്യൂ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് ആദ്യമുണ്ടായ ജഗട അവിടെ കിച്ചണിൽ നടന്ന ഒരു ഫൈറ്റാണ്. അതിനകത്ത് രതീഷ് വെറുതെ ആ ജാൻമണിയെ വലിച്ചു പിച്ച് കീറാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. പടുകോഴി പാങ്കോഴി ആ കാണിക്കുന്നത് മുഴുക്ക ആ പെൺകുട്ടിക്ക് അത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യുമെന്ന് ആലോചിക്കുക. സോറി, ട്രാൻസ് ആണ് കേട്ടോ, അത് എനിക്കതിൻ്റെ കൃത്യമായിട്ട് അറിയത്തില്ല, എങ്ങനെ അതിനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയത്തില്ല, ഐ മീൻ എങ്ങനെ അതിനെ പറയണമെന്ന് അറിയത്തില്ല. ബട്ട് ആ കുട്ടി പെൺകുട്ടിയാകാനാണ് താല്പര്യപ്പെടുന്നതെന്ന് തോന്നുന്നു ജാൻമണി. സോ ഞാൻ പെൺകുട്ടി എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അവരെ പ്രൊപ്പോക്ക് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ തിരിച്ചു പറയുന്നു. അവരവിടെ അത് സ്ട്രാറ്റജിയല്ല, ഷീസ് ജെന്യുവൻ, ഓക്കെ. അവരത് സാധാരണ ഒരു നോർമൽ ഇതായിട്ട് തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളു. പക്ഷേ രതീഷ് അത് സ്ട്രാറ്റജിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരെ ചുമ്മാ പോയി പൊക്കുകയാണ്, ചുമ്മാ പോയി കുത്തുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ്, സിഗരറ്റ് വലി. നമ്മൾ റോജ സിനിമ കണ്ടതല്ലേ, അതിനകത്ത് അരവിന്ദ് സ്വാമി ഒരു കാര്യം കാണിക്കുന്നില്ലേ, ഇഫ് ഇറ്റ് ഈസ് എ വെരി മാസീവ് പ്രോബ്ലം എങ്കിൽ അങ്ങനെ ഒരു സീനറി ഉണ്ടാകുമോ? ആ റോജ സിനിമയിൽ അടുക്കളയിൽ വന്ന് സിഗരറ്റ് കത്തിക്കുന്നത് ഇതേ ഗ്യാസിൽ നിന്ന് തന്നെയാണ്. ഗ്യാസ് മുഴുക്ക കത്തി പൊട്ടിത്തെറിച്ച് അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകും എന്നൊക്കെ തെറ്റിദ്ധാരണ ജനകമായി വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ട് നിൽക്കിപ്പോൾ ഹൻസി ബേയുടെ ഒരു കോമഡി ഉണ്ട്. നിങ്ങൾ അറ്റൻഷൻ സീക്കിങ്ങിനാണോ ഇത് ചെയ്യുന്നേ, നിങ്ങൾ അറ്റൻഷൻ സീക്കിങ്ങിനാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നില്ലേ. അയ്യോ ഡി മോളെ, നീയാണ് അപ്പോൾ ആ ഒരു ടേം പറഞ്ഞിട്ട് അറ്റൻഷൻ സീക്കിങ്ങിനാണോ ഈ ബഹളം വെക്കണേന്ന് ചോദിച്ചു. പക്ഷേ ഈ ഹൻസി ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒരു ജെന്യുവിനിറ്റി എനിക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? മറ്റേ ആൾ കടന്ന് കുരയ്ക്കുമ്പോൾ, ഐ മീൻ രതീഷ് കടന്ന് തുള്ളി കുരയ്ക്കുകയാണല്ലോ, ഇയാൾക്കെതിരെ ഹൻസീബ് വളരെ സൈലന്റ് ആണ്. നിങ്ങൾ കാമായിട്ട് പറയൂ, അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. ആ സ്ത്രീയെ എങ്ങനെ കളിയാക്കിയോ അതേപോലെ ഇയാളെയും കളിയാക്കണമായിരുന്നു ഹൻസീബ. അവിടെ ഒരു ഡുവൽ ഡിഷിൻ കാണിച്ചതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വരാം കേട്ടോ, ഉടനെ തന്നെ വരുന്നുണ്ട്. എനിക്ക് അവിടെ ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും ആ ജാൻമണിയെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണെന്നും വി ക്യാൻ ഇൻസൾട്ട് ഹെർ എന്നുള്ള ഒരു ടേമാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പിന്നെ മോഹൻലാലിന് പറ്റിയൊരു തെറ്റെന്താണെന്ന് അറിയാമോ? അവിടെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പരസ്പരം റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ടേമാണ്. അവിടെ ആർക്കും ഇതില്ല. നോ ബഡി ഈസ് റെസ്പെക്ടിങ് ഈച്ച്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആരെ റെസ്പെക്ട് ചെയ്യുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അർജുൻ നല്ലൊരു കണ്ടസ്റ്റന്റാണ്, സൂപ്പർ സൂപ്പർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളിക്ക് അതിനുള്ള എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ടാവുക. ഇറ്റ്സ് നോട്ട് ഒരു ക്യാരക്ടർ, ഇതിൻ്റെ ഒരു ലക്കും കൂടെ ഉണ്ടാവും. ബിക്കോസ് ഒരു ജെന്യുവൻ ക്യാരക്ടറായിട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തത് അയാളെയാണ്. പിന്നെ കിച്ചൺ ടീമിലുള്ള ഒരു പയ്യനുണ്ടല്ലോ, നമ്മുടെ പിന്നെ ജാസ്മിൻ്റെ കോരി, ആ കോഴി അത്യാവശ്യം അറ്റൻഷൻ സീക്കിങ്ങിന് കളിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സംടൈംസ് അയാൾക്ക് തന്നെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, സ്ട്രാറ്റജിയിലേക്കാണ് പുള്ളി പോയി വിട്ടുകൊടുക്കുന്നത്, അല്ലാത്ത പ്രാവശ്യം ഇറ്റ്സ് ഓക്കെ. അർജുൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, ബിഗ് ബോസ് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് വ്യൂവിൽ ഈ ഗപ്പിന് സാധ്യതയുള്ള ഒരു പയ്യൻ അയാളാണ്. പിന്നെ അതിനകത്ത് ഈ ഫൈറ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാരി പൂരി ബാരി ഇതൊക്കെ തന്നെ റോങ് ആണ്. ദിസ് ഷുഡ് ബി സ്റ്റോപ്പിഡ്. ഇത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാക്കി ക്രിയേറ്റ് ചെയ്ത് ഇതിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ചും ഇതിന് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത്. അപ്പം അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ പേഴ്സണലി ലാലേട്ടനോട് പറയുന്ന ഒരു കാര്യമാണ്. മിസ്റ്റർ ലാലു, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഇനി നമുക്ക് മറ്റേ പ്രോഗ്രാമിലേക്ക് വരാം. ഈ ഫൈറ്റ് കഴിയുന്നു, ഈ ഫൈറ്റ് ചെയ്തവർ തന്നെ പിന്നെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടിച്ച് കളിക്കുന്നു. അപ്പം നമ്മൾക്കെന്ത് മനസ്സിലായി, നിങ്ങൾക്കെന്ത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം അറ്റൻഷൻ സീക്കിങ്ങിന് രതീഷ് കാണിച്ച പേക്കൂത്ത് ആണ് എന്നാണ് എനിക്ക് പിടികിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവരുടെ ആ ഒരു ടാസ്ക്, അതായത് ക്യാപ്റ്റൻ ആകാനുള്ള ടാസ്ക്. ആ ടാസ്കിൽ ആദ്യം തന്നെ വന്ന ആ പെൺകുട്ടി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കാരണം എന്തോ ഒരു സംഭവമാണെന്നും ഫസ്റ്റ് വന്ന ആൾക്ക് പുഷ്പവൃഷ്ടിയൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈം അത് കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഓവറായിട്ട് ഒരാളെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഇങ്ങനെ ആക്കുക, റോക്കിയാണ് തീരെ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറും. അതും ഞാൻ പറഞ്ഞല്ലോ അതാണ് എന്ന് പുള്ളി വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഈ ഒരു ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഇനി അതിനകത്ത് വന്ന വഴക്ക് എങ്ങനെയാണെന്ന് പറയാം. ഈ കൊണ്ടുവയ്ക്കുന്ന ബോള് അത് അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്, ഒരാൾക്ക് വേണമെങ്കിൽ മറ്റാൾക്ക് കൊടുക്കാം. പിന്നെ അതിനകത്ത് ഫൈറ്റ് ഉണ്ടാക്കുന്ന കാര്യം എന്താ? സോ അർജുൻ എങ്ങനെ എലക്ട് ആയി? അർജുൻ എലക്ട് ആവാൻ കാരണം ശ്രീരേഖ ഈ പറയുന്ന ബോൾസ് അർജുൻ ഇട്ട് കൊടുത്തിട്ട് തന്നെയല്ലേ. അപ്പോൾ അത് ഒരു യൂഷ്വൽ തിങ് അല്ലേ. അത് സിജോ കൊണ്ടുപോയി റോക്കിക്ക് കൊടുക്കുന്നതിന് ജാസ്മിൻ എന്തിനാ ഒച്ചയിട്ടെ? ജാസ്മിൻ ഒച്ചയിടേണ്ട കാര്യം എന്താ? അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ക്രിയേറ്റിംഗ് പ്രോബ്ലമാണ് അവിടെ നിലനിൽക്കാനുള്ള ഒരു വഴി എന്ന് ജാസ്മിൻ തെറ്റിദ്ധരിക്കുകയാണ്. ആൻഡ് ഈ എവിക്ഷൻ എല്ലാവരെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അതിനകത്ത് മെയിൻ ആയിട്ട് ഒരു സിജോയോ അങ്ങനെ ഒരാളുണ്ടല്ലോ, സിജോ അല്ലല്ല, ഒരു ബോഡി ബിൽഡർ, അയാളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പുള്ളിയാണ് സിൽജുവോ അങ്ങനെ എന്തോ ആണ്, ആ പുള്ളിയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഡിസേർവ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് ദ വെരി ബിഗിനിങ്ങിൽ തന്നെ ഔട്ടാകാൻ യോഗ്യതയുള്ള ഒരാൾ അയാൾ തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്നപ്പോൾ തന്നെ ഒരു സെന്റിമെന്റൽ സുനൈൻ കൊണ്ടാണ് വന്നത്. അമ്മയെ പിരിഞ്ഞു നിൽക്കത്തില്ല, അമ്മയെ ഓർത്ത് വിഷമിക്കുന്നു. ആൻഡ് ദ മെയിൻ ടൈം ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടാണോ ഇനി ഡിവോഴ്സൊക്കെ ആയെന്നും എനിക്ക് സംശയമില്ലാതില്ല. അത് മാത്രമല്ല, വന്ന ഉടനെ തന്നെ ക്യാമറയെ നോക്കി പുലമ്പുന്നു. ആൻഡ് സാധാരണ മുമ്പുള്ള ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിന് അട്രാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കണ്ടസ്റ്റൻസൊക്കെ ചെയ്ത അതേ പേക്കൂത്തുകളൊക്കെ പുള്ളിക്കാരൻ കാണിക്കുന്നു. ബട്ട് സംവെയർ പുള്ളി സൈലന്റ് ആയിട്ടിരിക്കുന്നു. മേ ബി പുള്ളി സൈലന്റ് ആയിട്ടിരിക്കുന്നത് അതൊരു എന്താ പറയണേ, എന്താ അതിന്റെ പേര്, ഈ ഒരു സെന്റിമെന്റ്സ് ഒന്ന് അപ്രോ ആക്കാൻ ആളുകൾ വന്ന് സംസാരിക്കാനോടെ തുടങ്ങിയതല്ലേ ഉള്ളോടേ, 100 ദിവസം നീണ്ടു നീളത്ത് നെടുകളത്ത് കിടക്കുകയില്ലേ, ഒരു 10 ദിവസം അങ്ങോട്ട് മാറിയ ശേഷം നിങ്ങൾ ഈ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് മനസ്സിലാകും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും, ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴും തുടങ്ങിയ പിറ്റേ ദിവസം തൊട്ട് തന്നെ, പിന്നെ ചായ വിഷയത്തിൽ കിടന്ന് അങ്ങേര് കിടന്ന് കൂക്ക് വിളിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, അത് ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് എവിക്ഷൻ വന്നിട്ടുണ്ട്. ആ എവിക്ഷൻ, അതായത് ആ ഒരു പ്രക്രിയയിൽ എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിയെ നോമിനേറ്റ് ചെയ്തു, 6 നമ്പേഴ്സ് അങ്ങനെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരേഖ ഒരു പരാതിപ്പെട്ടിയാണ്, നടന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ പരാതി ആണോ, അത് ഞാൻ കണ്ടിട്ടില്ല സാറസ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പുള്ളി ആ എവിക്ഷന്റെ റിയാക്ഷനാണ് ആ കാണിച്ചത്. അതർവൈസ് ആ ചായക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, അത് മറ്റുള്ളവരെല്ലാവരും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ കിച്ചൺ ടീം എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് സെർവന്റ്, ഈക്വൽ ആണ്, ബട്ട് അവരുടെ ഡ്യൂട്ടി അതായതുകൊണ്ട് ദേ ആർ ഡൂയിങ് ദാറ്റ് ജോബ്. അത് അവർ കൃത്യമായിട്ട് തന്നെ എല്ലാവരും കൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടൈം അർജുന്റെ പെർഫോമൻസ് മാസ്സായിരുന്നു. അതാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യം. സോ ആസ് എ ക്യാപ്റ്റൻ അയാൾ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ റൂമിന്റെ ഇതേ സി അങ്ങനെ ഒരു ഈഗോ, അവിടെ ഈഗോ ക്ലാഷ് ഉണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു ടേം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ദ ഈഗോ വർക്ക്ഔട്ട് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ എല്ലാ ആൻസറും ജനുവനാണ്. ആഹാ, താങ്ക് യു. ഹൈ ചേച്ചി, മതി നേരത്തെ രസമില്ല, രസമില്ല, എഴുന്നേറ്റ് പോ. ഇവനെയല്ലേ ഞാൻ നേരത്തെ കളയാനുണ്ടായിരുന്നു, നേരത്തെ തെറി വിളിച്ചതല്ലേ, പോട. സിജോയ്ക്കെതിരെ, അതെ സിജോയ്ക്കെതിരെയുള്ള പട്ടിഷോ, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഹൻസിബ കാണിച്ചത് പട്ടിഷോ, അതിനുള്ള ആൻസർ അവരെല്ലാവരും കൂടെ തന്നെ കൊടുത്തു. കാരണം ഭയങ്കര സ്റ്റാർഡോം സ്റ്റാർ വാല്യൂ ഒക്കെ കാണിച്ച പുള്ളിക്കാരുടെ കയറിയൊരു ഇരിപ്പൊക്കെ എഴുതുന്നതാണ്. പക്ഷെ അത് പണി കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, ബിക്കോസ് എവിക്ഷനിൽ വന്നിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ആരെങ്കിലും ഒരാൾ പുറത്തു പോകണം, അല്ലെങ്കിൽ അതൊരു രസമുള്ള പരിപാടി ആയിരിക്കത്തില്ല. ഒരാളെ പുറത്താക്കിയാലേ ബാക്കിയുള്ള വിജിലന്റ് ആവുള്ളൂ, ഈ ഡ്രാമയ്ക്കൊക്കെ ഒരു പരിധിവരെ ഇതുണ്ടാവുള്ളൂ. കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുറച്ചുകൂടെ തൊട്ടിയായിട്ട് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ തറയായിട്ട് ബിഹേവ് ചെയ്തത് ജാസ്മിനാണ്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ ആ ഇരുത്തം മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു 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 എന്ത് ലുക്കാ പറയുക അതിന്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാർക്കറ്റ് ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത, മാർക്കറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിന്റെ ഒരു ബിഹേവിയർ മൊത്തത്തിൽ, ഇരിപ്പും നിപ്പും നടപ്പും ഒക്കെ. പിന്നെ ഇല്ല, ചെറുക്കൻ്റെ അടുത്തൊന്നും മാറുന്നില്ല, ഞാൻ അത് എന്തിനാണ്, എന്ത് എന്ത് കേൾക്കാനായിട്ടിനാണ്, എന്തെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം. ഗബ്രി ചെക്കൻ്റെ പേര് ഗബ്രി എന്നാണ്. ഗബ്രിയുടെ തൊട്ട് പിറകെ തന്നെ ഉണ്ട്, ഞാൻ അത് ആദ്യമേ പറഞ്ഞു, എഞ്ചിനീയറിയാണ്. പിന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ സൗണ്ട്, അത് തീർച്ചയായിട്ടും ആ സ്ട്രാറ്റജിയും കൊണ്ട് പുള്ളിക്കാർത്തി അതിനകത്തേക്ക് പോയി ചേരുമെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച വിശ്വാസമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. 2, നൂറ പറയേണ്ട, എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇവര് രണ്ടുപേരെയും ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ വ്യക്തികളാണ്, ജാസ്മിനും നൂറായി. നൂറ ഇത് കേൾക്കില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നൂറയുടെ ഫാൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൂറ ഈസ് ഇൻ എ ട്രാപ്പ്. ബിക്കോസ് അസ്ലാം മാലിക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്, ജാസ്മിന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരികൾക്കൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ കണ്ടിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അഫ്കോഴ്സ് തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് തനിക്ക് ചവിട്ടി കയറാൻ ഏറ്റവും പെർഫെക്റ്റ് ആയ പെയർ അവൾ ചൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് പെയർ ഈസ് നൂറ. അവൾക്ക് ഡിസേവ് ചെയ്യുന്ന രീതിയിലുള്ള എവിക്ഷൻ തന്നെയാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. ഐ മീൻ ഈ എലിമിനേഷൻ എന്നുള്ള ആ റൗണ്ടിൽ അവരെ കുറ്റി പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റാണ്. അത് തീർച്ചയായിട്ടും നോറ എന്ന് പറയുന്ന പെൺകുട്ടി അർഹിക്കുന്ന സാധനം തന്നെയാണ് കൊടുത്തത്. കാരണം
ഈ പറഞ്ഞ ഇത്രയും കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻഫോർമേഷൻ എന്തായാലും ബിഗ് ബോസ് കൊടുക്കാതിരിക്കത്തില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അതിൽ ജാസ്മിൻ വളരെ വൾഗറായിട്ട് കളിക്കും, കാരണം കൂടെ നിൽക്കുന്ന ആള് എബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അവരുടെ എബിലിറ്റിയെ നശിപ്പിച്ച് അവരെ നശകൊശയാക്കി അതിൽ ചവിട്ടിക്കേറി മേളിലോട്ട് പോകാനുള്ള ഒരു കളി അവൾക്ക് നാളെ തരം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എവിഡൻസ് ആണ് അസ്ലാം മാളി. സോ സെയിം ലൈക്ക് അസ്ലാം മാളിയെ പോലെ തന്നെ നൗറയുടെ ബെനിഫിറ്റ് എല്ലാം ഇതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൗറയെ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് അവളെടുത്ത് നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറയുന്നതിന് പകരം ആ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വൾഗറായി ഉപയോഗിച്ചത് ജാസ്മിൻ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അർജുൻ പാസ്സായത് ശ്രീദേവിയുടെ ബോൾസ് വെച്ചിട്ടാണ്, ബീറ്റ്സ് അയാൾ അവൾ ഡൊണേറ്റ് ചെയ്ത ബോൾസ് വെച്ചിട്ടാണ്. ആ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും ജാസ്മിൻ എന്തിനാ ബഹളം വെച്ചേ? അത് കേട്ടുകൊണ്ട് രതീഷ് എന്തിനാ കുത്തികല് കൂട്ടിയെ? അത് കേട്ടുകൊണ്ട് റോക്കി എന്തിനാ തല്ലും പിടിക്കും പോയെ? പിന്നെ ഇടിക്കട 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 എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താ മണ്ടര, ഞങ്ങളെന്തരാ വട്ടാമാര പോളന്മാര? നിങ്ങൾ അതിനകത്ത് ഇടിയും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കൈവയ്ക്കാനും പോകുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രിക്ട് ഓർഡറാണ്, ഒരാൾ കൈവച്ചാൽ അയാൾ എന്നെ പുറത്താകും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദേഷ്യവും വരാതെ നിങ്ങൾ ദേഷ്യം ഉണ്ടെന്ന് കാണിക്കുകയും ഒരു പ്രോബ്ലം ഇല്ലാതെ പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഒരെണ്ണം പറയാൻ പറ്റുന്നത്? പിന്നെ ആ ഇതിനകത്ത് ജാൻമണി കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിജോയെ പറ്റി പറഞ്ഞത്. അതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കനാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ എവിക്ഷൻ ഐ മീൻ എലിമിനേഷൻ എന്നുള്ള ആ ഒരു ഇതിനകത്ത് പുള്ളിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് കൊടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞെങ്കിലും ജാസ്മിൻ അത് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ജാസ്മിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ജാസ്മിൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ജാസ്മിന് ഏറ്റവും വലിയ ഈർച്ചവാളായിട്ട് നിൽക്കാൻ പോകുന്നത് സിജോ തന്നെയായിരിക്കും. പക്ഷെ സിജോ ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുത. സിജോ വെൽ പ്ലാൻഡ് ആണ്, നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. റോക്കിയും സിജോയും തമ്മിൽ എന്തോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കൃത്യമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ സംതിങ് അവർ തമ്മിൽ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട്. സിജോ നന്നായി കളിക്കുന്നുണ്ട്, ഹോപ്പ്ഫുള്ളി അയാള് പോകും. സെയിം നല്ല പ്ലെയറാണ്. എനിക്ക് ഇതിനകത്ത് മനസ്സിലായതില് സിജോ ഫൈനലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സിജോ ആരും ഔട്ടാക്കിയില്ലെങ്കിൽ സിജോ ഫൈനലിൽ പോകും. ആൻഡ് അർജുൻ ഫൈനലിൽ പോകാനാണ് ചാൻസ്. രതീഷ് ഉണ്ടാവും, ബിക്കോസ് അയാൾ ഒരു പ്രോബ്ലം ക്രിയേറ്റർ, കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് അവരവിടെ കീപ്പ് ചെയ്യും. ജാൻമണി അവർ അവോയ്ഡ് ചെയ്യത്തില്ല, ബിക്കോസ് ഷീ വിൽ ബി ദെയർ. പിന്നെ ഇതിനൊരു വാർണിംഗ് കൊടുക്കുക, അല്ലാതെ പുള്ളിക്കാരെ പുറത്താക്കാൻ ചാൻസ് ഇല്ല. സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവരുടെയൊക്കെ പേര് വിവരങ്ങൾ അതിനകത്ത് തന്നെ കുറേ പേര് പറയുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ പുറത്തു പോകാൻ അർഹരായവർ തന്നെയാണ്. സുരേഷ് ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ ആണ്, കുറച്ച് ദിവസം കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ദ വെരി ബിഗിനിങ്ങെ പുള്ളി പുറത്താക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഒറ്റ വോട്ട് മാത്രമേ ജാസ്മിന് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ജാസ്മിൻ സേഫ് ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ ആറ് കിട്ടിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ദേ വോണ്ട് ബി അവരെ പുറത്ത് പോരാൻ ചാൻസ് ഇല്ല. പിന്നെ അതിനകത്ത് കുറച്ച് പ്രായമുള്ള ഒരാളുണ്ടല്ലോ, നമ്മുടെ ഒത്തിരി സന്തോഷവതിയാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു സീരിയൽ ആക്ട്രസ്, അവരും കുറച്ച് ദിവസം പോകും. ബിക്കോസ് കുക്കിങ് കാര്യങ്ങൾ ഒക്കെ ഒരു ഒത്തിരി പ്രായമുള്ള ഒരാളെയാണ് കൺസിഡർ ചെയ്യുന്നത്. കുറച്ച് സൈലന്റ് ആണ്. അത് ആരെ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്നിഖാന്റെ വേറൊരു വേർഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തസ്നിഖാൻ ഇങ്ങനെയായിരുന്നു, ഡൗൺ ടു എർത്ത് ക്യാരക്ടറായിരുന്നു. ആ ഒരു പ്രശ്നം അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അത് പ്രോബ്ലമാണ്. അവിടെ അവിടെ ഡൗൺ ടു എർത്ത് ക്യാരക്ടേഴ്സിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ വാട്ട് ഡു, ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവില്ല, പേഴ്സണാലിറ്റിയിൽ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. സോ അക്കോർഡിംഗ് ടു ദ പേഴ്സണാലിറ്റി ഷീ വിൽ ബി ദയർ. കുറച്ച് ദിവസം കൂടെ അവർ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി കുറേ പേര് ടൈം പാസിന് വന്നതുപോലെയാണ് ഫീൽ ചെയ്തത്. ദേ ആർ നോട്ട് പ്ലേയിങ് ഇറ്റ് ആൻഡ് സാറ ഷീസ് ഇൻ ട്രബിൾ. അത് സൂപ്പറാണ്. പക്ഷേ ജാസ്മിൻ ഇപ്പോഴൊന്നും ഔട്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സീരിയസ്ലി ലാസ്റ്റ് ഒരു 90 days എന്ന് പറയുന്നതാണല്ലോ ഇത് ഉള്ളത്, അതിന് മുമ്പ് ഒരു 10 days ബിഫോർ ഔട്ട് ആവുന്നതായിരിക്കും എനിക്ക് സന്തോഷം. ഔട്ട് ആകാതെ ഈ ഗപ്പ് അവൾക്ക് കിട്ടുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി, ബിക്കോസ് പെർഫെക്റ്റ്ലി ഞാൻ എപ്പോഴും ബിഗ് ബോസിനെ പറ്റി പറയുന്ന ഈ ഒരു കാര്യം ഉറച്ച് വിശ്വസിക്കാം. ഏറ്റവും വലിയ പ്രൗഢോലിനാണ് ആ കപ്പ് മിക്കവാറും കൊടുക്കാൻ ചാൻസ്. ഏറ്റവും അവസാനം റിജക്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളത് അർജുനു ആയിരിക്കും, ബിക്കോസ് ഹി ഈസ് ദ ബെസ്റ്റ് വൺ. നമ്മുടെ പേളി മാണിയെ പോലെ ഒരു ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അർജുൻ. ഇതുവരെയും ഒരു മോശമായി അല്ലെങ്കിൽ ഒരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിജോ എ ടു ഇസഡ് കുറെ കള്ളത്തരങ്ങളുണ്ട്, ബട്ട് അത് പ്ലേ സ്ട്രാറ്റജിയാണ്. സിജോ ഞാൻ പറഞ്ഞല്ലോ, അയാൾ പറയണതും അയാളുടെ ചാനലും ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യണത് ഈ സ്ത്രീവിരുദ്ധതയാണ്. അതിന്റെ കൂടെ തന്നെ പുള്ളി ഈ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാൻ മിടുക്ക് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് തിരക്കല്ല, ജാസ്മിൻ പറഞ്ഞ ഏകദേശം കറക്റ്റ് തന്നെയാണ്. തെറ്റിദ്ധാരണാജനകമായി ആളുകളെ പ്രചരിപ്പിക്കാൻ അയാൾ മിടുക്കനാണ്. ബട്ട് ഹീ നോ ദ പ്ലേ.
അവിടെ ഒരു തെറ്റിദ്ധാരണയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അവന് കളിയറിയാം, സിജോയ്ക്ക് കളിയറിയാം, ആൻഡ് വെൽ പ്ലാനഡ് ആണ്. റോക്കിയുമായിട്ടുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. നമ്മുടെ ആ ചെറുക്കൻ്റെ പേരെന്താണ്? ഗബ്രി. ഗബ്രി കുറച്ച് സെൻസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബോബി ബോയി ആയിട്ടോ ഒക്കെ ഒന്ന് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ചോക്ലേറ്റിസം ഇറ്റ് വിൽ ലെഡ് ഹിം ടു ദ തേപ്പ്, തേപ്പിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. സ്വയരക്ഷ നല്ലതായിരിക്കും. അവിടെ രണ്ടുപേര് ഡേഞ്ചർ സോണിലാണ്, ഒന്ന് സാറ, ഒന്ന് ഗബ്രി. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എവിക്ഷൻ ആ ഒരു പ്രോസസ്സിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് എനിക്ക് ഇന്നലെ കണ്ടതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. ആൻഡ് ഇത് ദിസ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, ജസ്റ്റ് ഞാൻ കണ്ടതിനകത്ത് പെട്ടെന്ന് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരെണ്ണം നാളെ വേണ്ടി ചെയ്യാം. ഇന്ന് വിട്ടുപോയത് നാളെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട്, ബിക്കോസ് ആദ്യം വന്നത് ഹൻസിബി ആയിരുന്നു എന്നൊരു ചേഞ്ചസ് പറഞ്ഞിരുന്നു. ബിക്കോസ് ഞാൻ കണ്ടപ്പോൾ സെക്കൻഡ് ആയിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് ആ പെൺകുട്ടിയുടെ സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫാമിലി ഒന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ കാണുന്ന കാര്യം അതിന്റെ ഒരു ഇതാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെയും അവസാനവുമായിട്ട് പറയുന്ന ഒരു കാര്യം, എനിക്ക് അതിനകത്ത് അറിയാവുന്നത് ജാസ്മിനെയും സിജോയെയും മാത്രമാണ്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമില്ല. നോട്ട് ഇനഫ് ടൈം ടു സെർച്ച്, ബട്ട് ഐ വിൽ ഡു ദാറ്റ്. ഇപ്പോൾ അതിനകത്ത് കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ആ മുട്ട മിക്കവാറും പുറത്താകാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ആണുള്ളത്, ബട്ട് നോട്ട് ഷുവർ. ഓക്കെ ചേച്ചി, താരയുടെ വീഡിയോസിൽ ഉള്ള ചില സൗണ്ട് മാധ്യമപ്രവർത്തകരുടെ അല്ലേ? ബട്ട് താര സെഡ് ദാറ്റ് ഈസ് മുന്ദാസ്. മുന്ദാസ് അവൾക്ക് അറിയത്തില്ല എന്താ പ്രശ്നം എന്നറിയാമോ. അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. ഇതൊന്ന് തീർത്തോട്ടെ കേട്ടോ. ഇതൊന്ന് തീർത്തിട്ട് ഞാൻ സെക്കൻഡ് ഒരു ലൈവ് വരുന്നുണ്ട്, അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് അത് പറയാം. ഇത് ദിസ് ഈസ് ഫോർ ഓൺലി ബിഗ് ബോസ്. സോ താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈവ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഓക്കെ താങ്ക് യു. മോനെ ഇത് മെയിൻ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്തേ.